ഫ്രണ്ട്സ്, ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി വീടിൻ്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഹോം ടൂർ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകാം വീഡിയോയിലോട്ട്. കുറച്ച് ചെടികളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എന്താ പറയുക, ചെടി ചട്ടീൻ്റെ ഉള്ളിൽ അങ്ങനെ ഭംഗിയിൽ വെച്ചിട്ടൊന്നുമില്ല ചെടി. അത്യാവശ്യം കുറച്ച് ചെടികളാണുള്ളത്. കാരണം എന്ന് വെച്ചാൽ ചെടി വെക്കാത്തതിൻ്റെ കാരണം നമ്മുടെ കളം ശരിക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നല്ല അറേഞ്ചിൽ വെക്കാത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തുമ്പിനാണ് ചെടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അച്ഛൻ്റെ ഒരു പഴയൊരു പെട്ടി ഉണ്ടായിരുന്നു, ആ പെട്ടി കീറിയിട്ട് ഞാൻ അതിലൊക്കെ 10 മണിപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. പിന്നെ ചെമ്പരത്തി ഉണ്ട്, ചെമ്പരത്തി കുറേ ചെമ്പരത്തി ഉണ്ട് കേട്ടോ, ഒരുപാട് ചെമ്പരത്തികളുണ്ട്. ഇപ്പം ഒന്നും അങ്ങനെ വിരിഞ്ഞിട്ടില്ല, കുറച്ച് മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ. പിന്നെ മുന്നിൽ തന്നെ കാന്താരിയുടെ ചെടിയുണ്ട്, അതിൻ്റെ അകത്തും കുറച്ച് പെട്ടി ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ മീനൊക്കെ പച്ചക്കറിയൊക്കെ വെക്കുന്ന പെട്ടിയില്ലേ, അത് കിട്ടിയതാണ്. അപ്പം അതിൽ വെച്ചതാണത്. അപ്പം അങ്ങനെ പിന്നെ കളം ചെയ്തിട്ടില്ല ഉണ്ടോ, കളം ചെയ്തിട്ടില്ല. ഇനി അതാണ് അതിൻ്റെ ഒരു പണി ബാക്കി കിടക്കുകയാണ്. അപ്പോൾ വീട് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു, ഇനിയിപ്പോൾ കളമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ചെയ്യണം. അപ്പോഴേ നമ്മൾ ഭംഗിയിൽ നല്ല എന്താ പറയുക, ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉള്ള സ്ഥലത്ത് വെച്ചു എന്നേ ഉള്ളൂ. നിലവേപ്പാണ് നമ്മുടെ, ഇല്ല നിലവേപ്പാണ്. പിന്നെ ഇതാ ഒരുപാട് ഇംഗ്ലീഷ് ചെടിയുണ്ട്, ചെമ്പരത്തി ഉണ്ട്. അതിനിടയിൽ പൂവൊക്കെ വെച്ച്, പൂവിൻ്റെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വിരിഞ്ഞില്ല, ഓരോന്നിങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ചട്ടിയിൽ അത്യാവശ്യം ചെടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് മാത്രം ചെടിയുള്ളൂ കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ കളം ചെയ്യാതെ വെറുതെ ചെടി വെച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നി. പിന്നെ ആദ്യം കളം ചെയ്യുമ്പോൾ ഇതിൻ്റെ എന്തായാലും ഇത് നശിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ ഭംഗിയിൽ വെച്ചിട്ടില്ലേ പിന്നെ ചെയ്യാൻ കഴിയില്ല. ഇത് പനിക്കൂർക്കയാണ്, അപ്പോൾ അതിൻ്റെ ഇലയും ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിലുള്ള എന്താ പറയുക, നാരങ്ങയുണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ എല്ലാം ചെറിയ ചെറുതാണ്, വലുതായി വരണത്രേ. അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, നന്നായിട്ട് പൂക്കുന്നുണ്ട്. ആദ്യമൊക്കെ പൂക്കില്ലായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുന്നേ വെച്ചതാണ്. ഇപ്പോഴാണ് ഇതിൽ പിടിച്ചു വരുന്നത് കായൊക്കെ. അപ്പോൾ നന്നായിട്ട് തന്നെ പൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൽ ചെറു ചെറുതാണ്, അപ്പോൾ ഓരോന്ന് വലുതായി വരണത്രേ. അപ്പോൾ എന്നാലും മോശമില്ല, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഇടക്കൊക്കെ അങ്ങനെ പിടിക്കാതെ വരും, ഇടക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ നാരങ്ങ. പിന്നെ കപ്പക്കയുണ്ട്, പിന്നെ ചെമ്പരത്തിയുണ്ട്, പിന്നെ മഞ്ഞൾ നട്ടിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞൾ നടുന്ന സീസണാണ്. അപ്പോൾ മഞ്ഞൾ നട്ടു, അതിൽ കുറച്ച് എന്താ പറയുക, നമ്മുടെ ശീമാക്കൊന്നേ ചപ്പൊക്കെ പറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ വളമാണ്, ചാണകനൊക്കെ വെച്ചു. പിന്നെ ശീമാക്കൊന്നേൻ്റെ കൊള്ളിയും വെച്ചു. ചപ്പ് ഇലയാണ് ഇടുക, കൊള്ളി ഇടില്ല, ഇലയാണ് ഇടുക. അപ്പോൾ അങ്ങനെ അതും വെച്ചു കൊടുത്തു. പിന്നെ കുറച്ച് വാഴയുണ്ട് നമ്മുടെ ഇടയിൽ. പിന്നെ ഇതാ ചെമ്പരത്തി, ചെമ്പരത്തി എല്ലാം പൂത്തു വരണത്രേ. ഒന്നും പൂവായില്ല, എല്ലാം ഇങ്ങനെ വരുന്നത്രേ. ഒരുപാട് ചെമ്പരത്തി ഉണ്ട്, മഞ്ഞയുണ്ട്, റോസ് ഉണ്ട്, വെള്ളയുണ്ട്, അങ്ങനെ ഒരുപാട് ചെമ്പരത്തി ഉണ്ട്. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പില. കറിവേപ്പില വലിയ മരമായിട്ടുണ്ട്. മരം മാത്രമല്ല, അതിൻ്റെ താഴെ കുറച്ച് കുറച്ച് കുഞ്ഞി കുഞ്ഞി ചെറിയ ചെറിയ കറിവേപ്പില കൂടിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനിടയിൽ ചെമ്പരത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയുള്ളത് നമ്മുടെ മുള്ളുകായി, അങ്ങനെ പറയില്ലേ, എന്താ അതിന് പറയുകയെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. മുള്ളുംകായി അല്ലേ, അതുണ്ട്. അത് നല്ല ഒരു വിറ്റാമിനാണ്, നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാറുണ്ട് അത്. പിന്നെ ഇതാ കുറേ കുഞ്ഞി കുഞ്ഞി കറിവേപ്പിലയുടെ തൈകൾ, അതായത് ആ വലിയ മരത്തിൻ്റെ താഴെ ഉണ്ടായ തൈകളാണ് ഇതൊക്കെ. ഇപ്പം മഴയായതുകൊണ്ട് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതാ വീട്, ഇതിൻ്റെ കോനായിയാണിത്. അതിൻ്റെ പുറമേൽ പുട്ടി ചെയ്ത് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചതാണിത്. അപ്പോൾ അതൊരു ഡിസൈൻ, നല്ല ഡിസൈനായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ അത് ചെയ്തു. അപ്പോൾ നന്നായിട്ടുണ്ട്. ചുമര അങ്ങനെ ഒരുപാട് വൃത്തികേടായിട്ട് വരില്ല. നമ്മളിങ്ങനെ തൊടുന്ന ആ ഭാഗത്തൊക്കെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു നല്ല ഡിസൈനാണ്. അപ്പോൾ അതിൻ്റെ ഇടക്കിടക്ക് ഗോൾഡും സിൽവറും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ ഉള്ളിൽ കടക്കുന്ന സമയത്ത് നേരെ തന്നെ സെൻട്രാളാണ്. അപ്പോൾ സെൻട്രാളിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഭിത്തിയിൽ തന്നെ, അതായത് നമ്മുടെ വാളിൽ തന്നെ നമ്മൾ ചെയ്തതാണ് ഒരു വിളക്ക് കത്തിക്കുന്ന നമ്മൾ പൂജാ റൂമായിട്ട് ചെയ്തിട്ടില്ല, വാളിൽ തന്നെയാണ് ചെയ്തത്. അത് ബോർഡും അതിന് ടൈൽസും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. ബോർഡ് ചുമരിലിങ്ങനെ പറ്റിച്ചു വെച്ചതും പിന്നെ ടൈൽസ് ഒട്ടിച്ചതാണ്. ആ കാണുന്ന കൃഷ്ണനെ വെച്ചതൊക്കെ ടൈൽസ് ഒട്ടിച്ച ഭാഗമാണ്, ബാക്കി ബോർഡാണ്. പിന്നെ ഇടക്കിടക്ക് ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഇതാണ് ബോർഡ്, ചുമരിനെ തന്നെ പറ്റിച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ടൈൽസ്, അങ്ങനെയാണ് ചെയ്തത്. ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ ഇങ്ങനെ നമ്മൾ മാറ്റം വരുത്തിയപ്പോൾ ഇങ്ങനെ ചെയ്തതാണ്. ആദ്യം ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സന്ധ്യ സമയത്ത് നമ്മൾ വിളക്ക് കത്തിച്ച സമയത്ത് ഈ വിളക്കൊക്കെ നമ്മൾ ഈ ലൈറ്റ് നമ്മൾ ഇടുന്നതാണ്. ഇത് സാധാരണ ലൈറ്റാണ്.
അപ്പോൾ അത് കളറും ഉണ്ട് കളറില്ലാതെയും ഉണ്ട്, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു ഭംഗിയാണ്, വിളക്കൊക്കെ കത്തിച്ച സമയത്ത് ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ ഉള്ളത് നേരെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു ചുമരിന് ഒരു വാളിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുറത്ത് കാണിച്ച പുട്ടിയുടെ അതിൻ്റെ വേറൊരു മോഡൽ, ഇതും പുട്ടി വെച്ച് ചെയ്ത് തന്നെയാണ്. അതിൻ്റെ അവിടെ ഒരു ജനലും ഉണ്ട്. ഇതെങ്ങനെയാണ്, ഇത് നമ്മൾ സോഫയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് വരുന്ന ഒരു ഇതാണ്. ഒരു ഇതും വാളിൽ തന്നെയാണ് ചെയ്തത്, പക്ഷേ വാളിനോട് ഘടിപ്പിച്ചിട്ടല്ല, അത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ബോർഡാണ്, ബോർഡിൻ്റെ പുറമെ കുറേ ഇതൊക്കെ വെച്ച് അവിടെ മോളുടെ പ്രൈസും കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ടി വി കാണാനും ഇത്, ഇത് അടിമുട്ടില്ല, അടി നിന്ന് കുറച്ച് എന്താ പറയുക പൊന്തിയിട്ടാണുള്ളത്, അടിമുട്ടാതെ നമുക്ക് ഇത് ചുമരിന് ഒരു പല പോലെ ഒരു വെച്ചിട്ട് അതിങ്ങനെ ഘടിപ്പിച്ചിട്ടാണ്, ക്ലിപ്പ് ചെയ്ത് ഘടിപ്പിച്ചിട്ടാണുള്ളത്. രാത്രി ഇങ്ങനെയാണ് ഉണ്ടാവുക ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം ലൈറ്റ്, അങ്ങനെ ഒരുപാട് ലൈറ്റ് ഒന്നുമില്ല, എന്നാലും കുറച്ച് കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട്. അതും എല്ലാം കളറല്ല, കുറച്ച് മാത്രമേ കളറുള്ളൂ, ഒരു റെഡും ബ്ലൂ ആയിട്ട്, ബാക്കിയെല്ലാം വെള്ള കളറാണ്. ഇതാണ് നമ്മുടെ ഗ്രാനൈറ്റ് വെച്ച ഭാഗം, നമ്മുടെ ഇത്. അത് ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാണ് കേട്ടോ, ശരിക്കും ഇതൊരു റൂമാണ് ഉണ്ടായത്. നമ്മൾ എന്താ പറയുക, പൊളിച്ച് മാറ്റി ഒറ്റ ഇതാക്കിയതാണ്, സെൻട്രൽ ആള് വലുതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡബിൾ ഡോറും ഇപ്പോൾ ചെയ്തതാണ്, പണ്ട് ഡബിൾ ഡോറൊന്നും ആയിരുന്നില്ല. പിന്നെ നമ്മുടെ താഴെ തന്നെ ഒരു റൂമാണുള്ളത്. അപ്പോൾ ഇതാണ് റൂം, കുഞ്ഞു റൂമാണ്. അത്യാവശ്യം ഒരു കടക്കയും ഒരു ഷെൽഫും മാത്രമേ ഇതിൽ ഇവിടെയുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ കുഞ്ഞു റൂമാണ്, ചെറിയൊരു റൂമാണ്. ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ചുമരിനായിട്ടൊരു ഒരു ഷെൽഫുണ്ട്. ആ ഷെൽഫിൽ മോളുടെ എന്താ പറയുക സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അത്യാവശ്യ സാധനങ്ങൾ, റേഷൻ കാർഡ് അങ്ങനെയുള്ള അതൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചു, പെട്ടെന്ന് എടുക്കാനുള്ള അതിന് അങ്ങനെ വെച്ചു. പിന്നെ അവിടെ നമ്മൾ നേരെ പോകുന്നത് ഏണി റൂമിലേക്കാണ്. അപ്പോൾ ഏണി റൂമിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് മോളുടെ മോൻ്റെ പഠിക്കുന്ന ടേബിൾ വെച്ചിട്ടുണ്ട്. ടേബിൾ വെച്ച് നല്ല ഭംഗിയിലാണ് അവരിരിക്കുന്നത്, കണ്ടില്ലേ നിങ്ങൾ, അവരുടെ ആ ഒരു ഇതിൽ അങ്ങനെ തന്നെയാണ്, എത്ര വൃത്തിക്ക് വെച്ചാലും അവരങ്ങനെ തന്നെ വെക്കുക. അവിടെ നേരെ മുകളിൽ ലൈറ്റും ഉണ്ട്, അപ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടി രണ്ടുപേർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു ടേബിളാക്കി. ആ ടേബിളിന് അവരിങ്ങനെ ഇരിക്കും, മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ് അവർ, എത്ര ഭംഗിയിൽ വെച്ചാലും അവരങ്ങനെ തന്നെ വാരി വലിച്ചിടും. അപ്പോൾ ഇനി നമുക്ക് നേരെ പോകുന്നത് നമ്മൾ കിച്ചണിലേക്കാണ്. കിച്ചണിൽ പോകുന്ന ആ ഭാഗത്ത് നമ്മളൊരു ഒരു ഇതാക്കിയിട്ടുണ്ട്, അത് നമ്മൾ തേച്ചിട്ട് തന്നെ ആക്കിയതല്ലോ, തേപ്പ് കൊണ്ട് പിന്നെ നമ്മൾ പോളിഷ് ചെയ്ത് പെയിൻ്റ് അടിച്ചതാണിത്. അപ്പോൾ ഇതാണ് അങ്ങനെ മരമല്ല, നമ്മുടെ ചുമരിന് തന്നെ നമ്മൾ ഇതും നമ്മൾ പൊട്ടിച്ചിട്ട് കുറച്ച് വീതിയും ഹൈറ്റൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങൾ. നമ്മൾ നേരെ കിച്ചണിലേക്ക് പോകും. കിച്ചണിൽ തന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ വെച്ചിട്ടാണ് ഉള്ളത്. അത് സെപ്പറേറ്റ് ഡൈനിങ് ടേബിളിൻ്റെ റൂമായിട്ടില്ല, ഡൈനിങ് ടേബിൾ അവിടെ തന്നെ വെച്ചു, കിച്ചണിൽ തന്നെ വെച്ചു. എന്നിട്ട് ഇവിടെയാണ് നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ഇവിടെ ടൈൽസ് ഇട്ടതെന്ന് വെച്ചാൽ വെള്ള ടൈൽസാണ്, പ്യുർ വെള്ളയല്ല, ഒരു ലൈറ്റ് വെള്ളയാണ്. അതിൽ ഷെയ്ഡുണ്ട്, ഗ്രേ കളറൊക്കെ ഷെയ്ഡ് വന്നിട്ടുള്ള വെള്ള ടൈൽസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇപ്പുറം നമ്മളൊരു ഫ്രിഡ്ജ് വെച്ചു. അതിന് നേരെ ഇപ്പുറത്തായിട്ട് നമുക്കിവിടെ പണ്ട് മുന്നേ വാഷ് ബേസിൻ ഉണ്ടായിരുന്നു. ആ വാഷ് ബേസിനൊക്കെ നമ്മൾ തട്ടി ഒരു നല്ല സ്ലോപ്പായിട്ടുള്ള ഒരു തട്ട് മാത്രമാക്കി, അതിൻ്റെ മുകളിൽ നമ്മൾ വലിപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെ ജനലിന് തൊട്ടായിട്ട് നമ്മൾ മോളുടെ മീനാണ് ഇത്. അപ്പോൾ ഫിഷ് ടാങ്കിയൊക്കെ വെച്ചു, ചെറിയതാണ്, അതിൽ രണ്ട് മൂന്ന് മീൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ അടുപ്പാണ്, ഇപ്പോൾ ഈ അടുപ്പിൽ കത്തിക്കുന്നില്ല, ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കാനും അതിന് മാത്രമാണ് അടുപ്പ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ താഴെ നേരെ താഴെയായിട്ട് ഡ്രോ ഉണ്ട്, ഇങ്ങനെ വലിപ്പുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ. പിന്നെ ഇപ്പുറത്തും ഉണ്ട്, അവിടെ നമ്മൾ മഞ്ഞളുടെ മുളക് മല്ലി അങ്ങനെയൊക്കെ വെക്കും സാധനങ്ങളെ, പിന്നെ മക്കളെ ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ വെക്കും. നേരെ മുകളിലും ഉണ്ട് ഒരു പിന്നെ വലിപ്പ്, ആ വലിപ്പിൽ നമ്മൾ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സ്റ്റോർ റൂമാണ്, കിച്ചണിൽ നിന്ന് നേരെ പോകുന്ന സ്റ്റോർ റൂമിലേക്കാണ്, കുഞ്ഞു സ്റ്റോർ റൂമാണ്. അവിടെ നമ്മൾ ഗ്യാസിൻ്റെ കുറ്റിയും ഗ്യാസ് അടുപ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെയാണ് മിക്കവാറും എന്താ പറയുക പാചകമൊക്കെ ചെയ്യുന്നത്, അതായത് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്നതും പിന്നെ കറി ഉണ്ടാക്കുന്നതും ഒക്കെ ഇതിൽ തന്നെയാണ്. വറവ് അങ്ങനെയൊക്കെ കാര്യങ്ങളില്ലേ, അതൊക്കെ അവിടെ നമുക്ക് വലിപ്പുണ്ട്. പിന്നെ താഴെയുള്ള കുറേ ബക്കറ്റുകളിൽ നിറയെ അരിയും ഗോതമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെളിച്ചെണ്ണ, ഞെട്ടിയിലൊക്കെ വെളിച്ചെണ്ണയാണ് കേട്ടോ ടിപ്പിയിൽ. അപ്പം അങ്ങനെ ഇതാണ് ആ ചുമരിന്, അതായത് നമ്മൾ കുക്കറൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് മുന്നേ ഉണ്ട അനുഭവം എന്ന് വെച്ചാൽ ചുമരിന് ഫുൾ വൃത്തികേടാവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ ടൈൽസ് വെച്ചു. അപ്പോൾ ടൈൽസ് വെച്ച സമയത്ത് നമുക്കൊന്ന് ഉരച്ച് കഴിഞ്ഞാൽ വേഗം പോകുന്നുണ്ട്. പിന്നെ നേരെ നമ്മുടെ സ്റ്റോർ റൂമിൽ നേരെ അങ്ങോട്ടേക്ക് രണ്ട് ജനലുണ്ട്, നല്ല വെളിച്ചവും കാറ്റുമൊക്കെ കിട്ടുന്ന ജനലാണ്. ഇവിടുന്ന് കാണുന്നത് എൻ്റെ സ്ഥലം തന്നെയാണ് കേട്ടോ കാണുന്നത്. അവിടെ മഞ്ഞളൊക്കെ അമ്മ നട്ടിട്ടുണ്ട്, പിന്നെ വാഴയുണ്ട്, കുറച്ച് തെങ്ങുണ്ട്, പിന്നെ എന്തൊക്കെയോ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ, അങ്ങോട്ടൊക്കെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ തുമ്പിനൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം.
അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. അപ്പോൾ അടുക്കളയിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് പോകുന്ന സമയം അവിടെ ബാത്റൂമുണ്ട്. അപ്പോൾ ബാത്റൂമിന് നേരെ മുകളിലായിട്ട്, അതായത് പുറത്തായിട്ട് ഒരു കബോർഡും കൂടിയുണ്ട്. പിന്നെ ഇവിടെ മേശ, ഈ ടേബിൾ എന്ന് വെച്ചാൽ എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം അവിടെ നിന്നാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഇവിടെ ഒരു തട്ടുണ്ട്. പിന്നെ നേരെ അപ്പുറത്തായിട്ട് ടോയ്ലറ്റ്, അവിടെയാണ് ടോയ്ലറ്റ് ഉള്ളത്. അപ്പം ഈ ഇവിടെ ഒരു ജനലുണ്ട്, അതായത് നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്നും അടുക്കളയിലേക്കുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ജനലുണ്ട്. ആ ജനലിൽ നമ്മൾ അങ്ങോ പുറത്ത് വരെ നമുക്ക് കാണാൻ പറ്റും. അതായത് വർക്ക് ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആളെ വരെ നമുക്ക് കാണാൻ പറ്റും. അതൊരു വലിയൊരു പ്രത്യേകതയാണ് ഈ ജനലിൻ്റെ. അപ്പോൾ അങ്ങനെ പിന്നെ ഈ വർക്ക് ഏരിയയുടെ മുകളിൽ എന്ന് വെച്ചാൽ പകുതി നമ്മൾ ഷീറ്റ് ഇട്ടതാണ്. അപ്പം അത്രപ്പോലും നമ്മളെ ബാർപ്പിൻ്റെ അത്രപ്പോലും നമുക്ക് ആദ്യം വർക്ക് ഏരിയ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ കൂട്ടിയെടുത്തപ്പോൾ ബാക്കി ഭാഗം നമ്മൾ ഷീറ്റാണ് ഇട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. കുറച്ച് അധികം കുറച്ചും കൂടെ വലിപ്പം ഉണ്ട്, അടുക്കളയേക്കാളും കുറച്ച് വലിപ്പം വർക്ക് ഏരിയയ്ക്ക് ഉണ്ട്. പിന്നെ താഴെ കബോർഡൊന്നും ആക്കിയിട്ടില്ല, നമ്മൾ പ്ലെയിൻ ആയിട്ട് തന്നെ വിടുകയാണ് ചെയ്തത്. പിന്നെ എന്താ, വാട്ടർ പ്യൂരിഫൈ ഉണ്ട്, അവിടെയാണ് മിക്സി അരക്കുന്നതൊക്കെ, അവിടെയാണ് പാത്രങ്ങളൊക്കെ വെക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് താഴെ കബോർഡൊന്നും ചെയ്തിട്ടില്ല, ഫ്രീ ആയിട്ട് തന്നെ വിടുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെയാണ് പുറത്തടുപ്പ്. ഇപ്പോൾ പുറത്തടുപ്പാക്കി, പുറത്തടുപ്പാക്കിയതുകൂടി അടുത്ത് അകത്തുള്ള അടുപ്പ് അങ്ങനെ കത്തിക്കാതായി. അപ്പോൾ എന്താ, പുറത്തടുപ്പിൽ ഇങ്ങനെ കത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുപ്പൊക്കെ വെച്ചു, സാധാരണ ടൈൽസൊന്നും വെച്ചില്ല, തേക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പുകയില്ലാത്ത അടുപ്പ് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ടിന്നൊക്കെ വെച്ചു, മുകളിൽ ഇങ്ങനെ ടിന്ന് വെച്ചു. അതായത് കാറ്റ് വരും അല്ലാതെ, പിന്നെ ചാറിലടിക്കും, മഴയുടെ ചാറിലടിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു. പിന്നെ ഇവിടെ ഷീറ്റ് ഇട്ടു, അതുകൊണ്ട് മഴ കൊള്ളും എന്നൊന്നും പേടി വേണ്ട, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കത്തിക്കാം. അങ്ങനെ ചെയ്തു. പിന്നെ കുറച്ച് വിറകൊക്കെ വെച്ചു, താഴെയും വിറക് വെച്ചു. അതായത് അടുപ്പ് കത്തിക്കുന്നതിൻ്റെ താഴെയും വിറക് വെച്ചു, മുകളിലായിട്ട് വിറകൊക്കെ വയ്ക്കുന്ന ഒരു സ്ഥലം അങ്ങനെ ആക്കി. ഇനി നമ്മൾ മേലെയാണ് പോകുന്നത്. മേലെ മൂന്ന് റൂമാണുള്ളത്. അപ്പോൾ ആ മൂന്ന് റൂം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മുകളിൽ പോകുന്ന ഭിത്തിയിൽ നമ്മൾ വോളിൽ നമ്മൾ ഒരു ഡിസൈൻ കൊടുത്തിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു. അങ്ങനെ പറഞ്ഞ് അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തന്നതാണ് എനിക്കിത്. അപ്പോൾ ഇതാ, ഇതാണത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡായിട്ട് വരുന്ന ഒരു ഡിസൈനാണ്. മുകളിൽ വെച്ച ടൈൽസാണിത്, ഒരു യെല്ലോ ഷെയ്ഡ് അടിക്കുന്ന എന്താ പറയുക ഒരു ടൈൽസ്, നല്ല ടൈൽസ് തന്നെയാണ്. അപ്പോൾ ഈ ഇത് നമ്മുടെ സെൻട്രൽ ഹാളാണ്. സെൻട്രൽ ഹാൾ എന്ന് വെച്ചാൽ അവിടെ ഒരു അലമാര വെച്ചിട്ടുണ്ട്, അവിടെ കുറച്ച് ഫോട്ടോസും ഡോൾസൊക്കെ വെച്ച് അലങ്കരിച്ചു. പിന്നെ അങ്ങനെ, പിന്നെ നമ്മൾ ഈ കാണുന്ന ടി വി എന്ന് വെച്ചാൽ നമ്മളെ ഫസ്റ്റ് ടി വിയാണ്, ഫസ്റ്റ് വാങ്ങിയ ടി വിയാണ്. അപ്പോൾ അത് കളയാനും ഒന്നും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചു. അതിൽ സെറ്റോ ബോക്സൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അമ്മ സീരിയലൊക്കെ കാണും. അപ്പോൾ ഇവിടെ ഇരുന്ന് സീരിയലൊക്കെ കണ്ടിട്ട് ആണ് അമ്മ വരുന്നത്. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം തകരാറൊക്കെ ഉണ്ടായിരുന്നു, കംപ്ലയിൻ്റൊക്കെ വന്നു, അതൊക്കെ നന്നാക്കി. ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ട് ഇടക്കിടക്ക്, എന്നാലും ഇടക്കിടക്ക് കംപ്ലയിൻ്റൊക്കെ അതിനാവുന്നുണ്ട്. എന്നാലും ഫസ്റ്റ് വാങ്ങിയ ടി വി അല്ലേ, അതുകൊണ്ട് അങ്ങനെ കളയാൻ തോന്നിയില്ല. പിന്നെ ഇതൊരു റൂമാണ്, നമ്മൾ സെൻട്രൽ ഹാളിൽ നിന്നും നമ്മൾ ഏണി കയറി സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്തുള്ള ഒരു റൂമാണിത്. കുഞ്ഞു റൂമാണ്, നമ്മൾ താഴത്തെ അതേ റൂമിൻ്റെ പോലെയുള്ള തന്നെ റൂമാണിത്. അതേ മുകളിലാണ്, താഴത്തെ ഇതിൻ്റെ നേരെ മുകളിലാണ് ഈ റൂം വരുന്നത്. മുകളിൽ പഠിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കുറച്ചൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വാളിൽ എന്താ പറയുക ഒരു ഷെൽഫുണ്ട്, അതിൽ കുറച്ച് അത്യാവശ്യം ഫോട്ടോസ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു മേശ, ഇവിടെ അച്ഛൻ യൂസ് ചെയ്യുന്ന സ്ഥലമാണിത്. പിന്നെ ഉള്ളത് കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട്, മൂന്ന് റൂമിനും കൂടെ കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് സെൻട്രൽ ഹാളെന്നുള്ളത്. ഇവിടെയും ടൈൽസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാത്റൂം. പിന്നെ ഇത് വർക്ക് ഏരിയയിലേക്ക് പോകുന്ന ഡോറാണ്, പക്ഷേ ഞാൻ തുറന്ന് കാണിച്ചിരുന്നില്ല. അവിടെ നമ്മൾ ഷീറ്റിട്ട് നമ്മൾ തുണിയൊക്കെ ആയി ആറിയിടാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലമാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. അപ്പോൾ ഇതാണ്, ഇവിടെയാണ് നമ്മൾ രാത്രി കിടക്കുന്നത്. അപ്പോൾ മുകളിൽ, അപ്പോൾ ഇതാ മക്കളുടെ തലയാണ് കേട്ടോ, അതൊക്കെ തലയണയൊക്കെ അവരുടേതാണ്. അപ്പോൾ ഇതാണ്, അവിടെ രണ്ട് ജനലാണ് വരുന്നത്, ഇവിടെ മൂന്ന് ജനലുണ്ട്. ആ മൂന്ന് ജനലിൻ്റെ ഒരു ജനലിനെ നമ്മൾ എന്താ പറയുക കൊതുക് വരാതിരിക്കാൻ വേണ്ടി വല ഫ്രെയിം ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. അതായത് ഇത് ഫ്രെയിം ചെയ്ത് വല വെച്ചതാണ്. അപ്പം നമുക്ക് അത്യാവശ്യം ജനൽ തുറന്നിടുകയും ചെയ്യാം, എന്നാൽ കൊതുക് കയറത്തുമില്ല. അങ്ങനെയാണിത്, മിക്കവാറും ആ ജനൽ തുറന്നിട്ട് തന്നെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ അപ്പുറത്തെ ഭാഗം കാണുന്നതാണ് ഷീറ്റിട്ട ഭാഗമാണ്. ഷീറ്റ് അത് നമ്മൾ വർക്ക് ചെയ്യുന്ന താഴേക്ക് വരുന്ന ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടാണുള്ളത്. നമ്മൾ അയക്കൊക്കെ കെട്ടിയിട്ടുണ്ട്, നമുക്ക് തുണിയൊക്കെ അറിയിടാം.
അപ്പോൾ അങ്ങനെയാണ് ഈ റൂം. ഈ റൂമിന് പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഒരു സോഫയുണ്ട്. സോഫ എന്ന് പറഞ്ഞാൽ ഇരിക്കാനും പിന്നെ വലിപ്പുണ്ട്, വലിപ്പിൽ നമ്മൾ തുണിയൊക്കെ ഇട്ട് വെക്കുന്ന വലിപ്പാണ്. അപ്പോൾ ഇതാണ് സോഫയുടെ ഇത്. ഞാൻ മുകളിൽ മക്കളൊക്കെ കയറിയിരുന്ന് മോശമാക്കുന്നതായിട്ട് ഞാൻ വെറുതെ അവിടെ തുണിയൊന്ന് വിരിച്ച് വെച്ചതാണ്, ഇല്ലെങ്കിൽ അവർ ചവിട്ടി മോശമാക്കും. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ തുണിയൊക്കെ അവൻ വിരിച്ച് വെച്ചു. അപ്പോൾ ഇതാണ് അവിടെ, അത്യാവശ്യം ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ അങ്ങനെ. ഇനിയുള്ള ഒരു റൂം എന്ന് പറഞ്ഞാൽ ഞാൻ തയ്ക്കുന്ന റൂമാണ്. അതായത് ഞാൻ അടിക്കലുണ്ട് മെഷീൻ. അപ്പോൾ അങ്ങനെ ആ റൂമാണ്. ഇവിടെ കിടക്കാറൊന്നുമില്ല ആരും. ബെഡുണ്ട് പക്ഷേങ്കിൽ ആരും കിടക്കാറൊന്നുമില്ല. എൻ്റെ നൂലും സാമഗ്രികളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ ഞാൻ മാത്രം അത്യാവശ്യം വന്നിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മാസ്ക്, പിന്നെ എൻ്റെ മാക്സി, ചുരിദാർ, മോളുടെ ഡ്രസ്സ്, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അടിവൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്, പൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഷെൽഫുണ്ട്. അപ്പോൾ ഇതൊരു ഹാങ്കറിൽ എൻ്റെ ഷോള്, ചുരിദാറിൻ്റെ ഷോള് ഞാൻ തൂക്കിയിട്ടിരിക്കുകയാണ്. അതായത് ഷോള് വേറെ തന്നെ വെക്കും, പിന്നെ ചുരിദാറും പാൻറ്റും മാത്രം ഒന്നിച്ച് മടക്കിയിട്ട് ഷെൽഫിൽ വെക്കും. ബാക്കി ഷോളൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. വേഗം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിനും പിന്നെ സ്ഥലപരിമിതിക്കും വേണ്ടിയിട്ടാണ് ഷെൽഫിൽ ഇങ്ങനെ ഉന്തിത്തള്ളി വെക്കേണ്ടത്. അതുകൊണ്ട് ഈ കാണുന്നത് കിണറാണ്. നമ്മൾ സെപ്പറേറ്റാണ് കിണർ, വീടിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് കിണറുള്ളത്, മുട്ടിയല്ല. ഇവിടെയും നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം അപ്പോൾ ഇവിടെയും നമുക്ക് ജനലൊക്കെ തുറന്നിടാം. എനിക്ക് അടിക്കുന്ന സമയത്ത് കാറ്റൊക്കെ കിട്ടും, കാരണം ഇവിടെ ഫാനില്ല അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ എന്താ അത്യാവശ്യം ഇതും തുറക്കാം, പക്ഷേ എങ്കിൽ കൊതുക് വരുമല്ലോ. അപ്പം അതുകൊണ്ട് ഇത് മാത്രം, ആ ജനൽ മാത്രം തുറന്നാൽ മതി. അപ്പോൾ അങ്ങനെയാണ് പുറത്ത് കാണുന്ന കാഴ്ച. ഇത് പുറത്താണ്, അതായത് മേലെ നമ്മുടെ സിറ്റ് ഔട്ടാണ്. ഇവിടെ ഇവിടെ ഇരിക്കും, അത്യാവശ്യം ഇങ്ങനെ ഇരിക്കും വന്നിട്ട്, എന്നാലും ഒത്തിരി ഇരിക്കാനൊന്നുമില്ല. പിന്നെ ഇവിടെ സ്റ്റീലാണ്, സ്റ്റീലിൻ്റെ ഇതിൽ വെയിൽ തട്ടി സ്റ്റീലിന് ഇതായി പോകണ്ടെന്ന് വിചാരിച്ച് കളർ ഇതായി പോകണമെന്ന് വെച്ച് ഞാൻ അമ്മയുടെ ഒരു സാരി അവിടെ പൊത്തി വെച്ചതാണ്. അപ്പോൾ ഇതാണ് അത് തൊട്ട് കാണുന്നത് വല്യമ്മയുടെ മകൻ്റെ വീടാണ്. അതിനപ്പുറം കാണുന്നത് ഒരു വെള്ള കാണുന്നത് വല്യമ്മയുടെ മോളുടെ വീടാണ്. പിന്നെ ഇപ്പുറം കാണുന്നത് എന്താ പറയുക, മാമൻ്റെ വീടാണ്, അമ്മയുടെ അങ്ങയുടെ വീടാണ്. ഇത് നമ്മളുടെ വഴിയാണ്, നേരെയുള്ള നമ്മൾ കാണുന്നത് നേരെയുള്ള നമ്മളെ വഴിയാണ്. അപ്പോൾ എല്ലാവരുടെ വീടിൻ്റെയും തൊട്ട് ബാക്കിലാണ് നമ്മുടെ വീട് വരുന്നത്. അപ്പോൾ പിന്നെ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ആ കാണുന്നുണ്ട് ഓടിട്ടത്, അത് നമ്മുടെ സ്കൂളാണ്. ഇനി മോന് തിങ്കളാഴ്ച പോകേണ്ട സ്കൂളുമാണ്. എൻ്റെ മകൻ പഠിച്ചതുമാണ്, ഞാൻ പഠിച്ചതുമാണ്, എന്താ പറയുക, എൻ്റെ ഏട്ടൻ പഠിച്ചതുമാണ്, അങ്ങനെ എല്ലാവരും പഠിച്ചതും ഇവിടെയാണ്. എൻ്റെ അമ്മ പഠിച്ചതും ഈ സ്കൂളിലാണ്. അപ്പോൾ കല്യാശ്ശേരി കണ്ണവർ സ്കൂളിലാണത്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ പ്രവേശനോത്സവം, എൽ കെ ജിൻ്റെ പ്രവേശനോത്സവം തിങ്കളാഴ്ചയാണ്, മോന് പോകണം. അപ്പോൾ ഇവിടുന്ന് തൊട്ടപ്പുറത്തേക്ക് ഇങ്ങനെ പോവുകയേ വേണ്ടു. ഇതിലേ കൂടെ ഇങ്ങനെ ആ കിണറിൻ്റെ അതിലേ പോയാൽ സ്കൂളെത്തി. അപ്പോൾ റോഡിലേ പോകുമ്പോൾ കുറച്ചത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും